സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷാവർഷം തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കണക്കുകൾ പുറത്തുവിടുന്ന വ്യക്തിയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അദ്ദേഹം പതിവ് തെറ്റിക്കാതെ അദ്ദേഹം വീണ്ടും ആ കാര്യം ചെയ്തിരിക്കുകയാണ്. ആ ലിസ്റ്റ് കണ്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം അധികാരമോഹിയായ നിതീഷ് കുമാറിനെ മാത്രമേ ഇന്ത്യൻ ജനത കണ്ടിട്ടുള്ളൂ. എന്നാൽ ഒട്ടും സ്വാർത്ഥതയില്ലാത്ത തൻ്റെ ആസ്തി വിവരക്കണക്കുകൾ വർദ്ധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ആസ്തി വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു സന്തോഷവും കണ്ടെത്താത്ത ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. ഇവിടെയൊക്കെയാണ് ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തിനെ കണ്ടുപഠിക്കേണ്ടത്. സ്വന്തം ആസ്തി പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റിന്റെ മുന്നിൽ കീഴടങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഗതികെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് മുഴുവൻ ദുഷ്പേര് വരുത്തുന്ന രീതിയിൽ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരുന്ന നേതാക്കൾ ഒട്ടനവധിയുണ്ട്, അത് ഏത് പാർട്ടിയിലായിരുന്നാൽ. ഇതൊക്കെ നിതീഷ് കുമാർ എന്ന വ്യക്തിയെ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് സാമ്പത്തികപരമായ ഒരു വളർച്ചയൊന്നുമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ചില വ്യക്തികൾ അങ്ങനെയാണ്. നമ്മൾ സാധാരണയായി പറഞ്ഞു കേട്ടിട്ടുള്ളത് അധികാരം കിട്ടിയാൽ പിന്നെ പണവും, പണമുള്ള ആൾക്ക് അധികാരവുമാണ്, ഇതൊരു കോമ്പിനേഷനായി ചെയ്യുന്ന പരിപാടിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. പണമോഹി അല്ലെങ്കിൽ ധനമോഹി അല്ല നിതീഷ് കുമാർ, മറിച്ച് അദ്ദേഹം ഒരു അധികാരമോഹി തന്നെയാണ്. കാരണം ബീഹാർ മുഖ്യമന്ത്രി പദം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും വിട്ടുവീഴ്ച ചെയ്യും, എന്ത് നയത്തിലും മാറ്റം വരും, എപ്പോൾ വേണമെങ്കിലും മലക്കം ചാടാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയമെങ്കിലും പണം സമ്പാദിക്കൽ അദ്ദേഹത്തിന് ഒരു ശീലമല്ല, അദ്ദേഹത്തിൻ്റെ ഹോബിയുമല്ല, അദ്ദേഹം അതിൽ തൽപരനുമല്ല. ഒട്ടനവധി ആളുകൾ സാമ്പത്തികമായി വളർച്ച നേടുന്നത് രാഷ്ട്രീയത്തിലെത്തിയാൽ ആണ് എന്നൊരു ഒരു ഖ്യാതി പലപ്പോഴും ഉണ്ട്. ഒരു തവണ എം എൽ എ ആയാൽ പിന്നെ 5 തലമുറയ്ക്കുള്ള ആസ്തിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ചില നേതാക്കന്മാർ, ഉദാഹരണത്തിന് മധു കോടെ പോലുള്ള ആളുകൾ, ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് 4000 കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. ഒട്ടനവധി ആളുകൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അഴിമതിയിലെ ആ നാറിയ നീർച്ചാലിൽ, അല്ലെങ്കിൽ ആ നാറിയ ആ അഴിമതിയിൽ മുങ്ങി ആ നാണം കെട്ടും പണം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ നിതീഷ് കുമാർ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. നിലവിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ സമ്പാദ്യത്തിൽ വർദ്ധിച്ചത് 2 പശുക്കളും 1 കിടാവും മാത്രമാണ്. അതായത് ഇതൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. നിലവിൽ 10 പശുക്കളും 7 കിടാങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഗോശാലയിലുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 42,000 രൂപ പണമായിരുന്നു. അത് 38,000 കുറഞ്ഞു. ഡൽഹിയിലെ ദ്വാരകയിലുള്ള ഫ്ളാറ്റ് ഉൾപ്പെടെ 46 ലക്ഷത്തിൻ്റെ സമ്പാദ്യമാണ് ആകെ നിതീഷ് കുമാറിനുള്ള. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്ത് ഉൾപ്പെടെ, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്വത്ത് 2.87 കോടിയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് അധ്യാപകനായതുകൊണ്ട്, സർക്കാർ സ്കൂളിലെ അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ബാങ്ക് ബാലൻസ് ഉള്ള വ്യക്തിയാണ്. എന്നാൽ നിതീഷ് കുമാർ ഒന്നും തന്നെ സമ്പാദിക്കുന്നില്ല. എന്നാൽ ഉപമുഖ്യമന്ത്രിയായ സുശീൽ കുമാർ മോദി, അദ്ദേഹം BJP കാരനാണ്, 1.26 കോടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത്. ഭാര്യയ്ക്ക് 1.65 കോടി സമ്പാദ്യമുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ 2010 മുതലാണ് സുതാര്യതയ്ക്ക് വേണ്ടി ഈ കാര്യം അദ്ദേഹം നടപ്പിലാക്കിയത്. നമ്മളൊന്ന് നോക്കേണ്ടത് നിതീഷ് കുമാർ അധികാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ BJP അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാലം കുറയായി. എന്നാൽ നിതീഷ് കുമാർ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. കേന്ദ്രമന്ത്രിയാക്കാമെന്നൊന്നും പറഞ്ഞിട്ട് അദ്ദേഹം വഴങ്ങുന്ന ഒരു തൽപര കക്ഷിയല്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം തന്നെ വേണം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പല കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, SDG സൂചികയിലായിക്കോട്ടെ, ഒന്നാമത് നിൽക്കുന്ന കേരളമെങ്കിൽ ഏറ്റവും പിന്നിൽ ബീഹാറാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ ഇപ്പോഴും അദ്ദേഹം സേവിച്ചു മതിയായിട്ടില്ല, അല്ലെങ്കിൽ നയിച്ചു മതിയായിട്ടില്ലെങ്കിൽ പോലും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അലങ്കരിക്കുന്നത്. ആ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. നിതീഷ് കുമാർ എന്ന നേതാവ് കറകളഞ്ഞ ഒരു നേതാവാണ്. അഴിമതിയുടെ പേരിൽ അദ്ദേഹം ഒരിക്കലും ഒരു രീതിയിലും പഴികെട്ടില്ല. മറിച്ച് RJD ആകട്ടെ, അവിടുത്തെ മുഖ്യപ്രതിപക്ഷമായ RJD ആകട്ടെ, ലാലു പ്രസാദിന് എത്രയധികം കോടിയുടെ കുംഭകോണത്തിന് കാലിത്തീറ്റയ്ക്കാണ് അറസ്റ്റിലായത്. അദ്ദേഹത്തിന് 2 മക്കൾ മന്ത്രിസഭയിൽ തുടരുമ്പോൾ അദ്ദേഹത്തിന് സുതാര്യതയോടുകൂടി ഭരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി BJPയിലേക്ക് ചേക്കേറിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം
ബി ജെ പിയുമായിട്ട് നിതീഷ് കുമാർ ലിങ്കേജ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ആർ ജെ ഡിയുടെ കൊടിയ അഴിമതിയാണെന്ന് നിതീഷ് കുമാർ പരോക്ഷമായി പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാര്യം ഇത് തന്നെയാണ്. മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ പേരും വിവരവും അവർക്ക് വർദ്ധിക്കുന്ന ആസ്തിയും അതിൻ്റെ സോഴ്സും ചോദിച്ചാൽ ഇവരിൽ പലരും കുടുങ്ങിപ്പോകുമെന്നുള്ള നിതീഷ് കുമാറിൻ്റെ ക്ലീൻ ഇമേജിന് ബാധകമാകും ഇവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാലെന്നുള്ള സംശയം കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത്.